പൂക്കളിടണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ സദ്യ ഇന്നാ പൂവല്ലേ. അപ്പൊ അത് ഇന്നലെ പറയണ്ടേ. അങ്ങനെയല്ല നല്ല കുട്ടികൾ ചെയ്യ, അമ്മക്ക് നാളെ പൂക്കളിടണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് പോയി പൂവൊക്കെ പൊട്ടിച്ച് ഡ്രസ്സൊക്കെ വരുന്നതിന് പിന്നെ പൂവൊക്കെ റെഡിയാക്കിയിട്ട് പൂക്കളിടായിരുന്നു. ഇപ്പൊ ഞാൻ ഇതൊക്കെ മാറ്റിയിരുന്നു. ഇനിയിപ്പൊ ഈ സെറ്റ് സാരിയിലൊക്കെ ചളിയാവും, ആ പെണ്ണുങ്ങളൊക്കെ ഇന്ന് കളിയാവും. അപ്പൊ എനിക്ക് സന്തോഷാവും. ഇപ്പൊ പൂവിട്ട നോക്കണ്ട ആവശ്യം ഇല്ല. ഇന്നലെ പറയുന്ന എന്താ, ഇപ്പൊ അതിന്റെ പേരിൽ മുഖം വീർപ്പിക്കേണ്ട. ഒരു കൊറോണ കാലം ഒരു സ്കൂളിൽ ഓൺലൈന് പഠിപ്പും, വന്നടക്ക് പോയി നോക്കവായ. ഇനി പൂവില്ലാത്തതിന്റെ പേരിൽ അമ്മടെ കൂടി ടെൻഷൻ ആവണ്ട കേട്ടോ. ഇക്ക് ടെൻഷനൊന്നുമില്ല, ഇക്ക് മത്സരത്തില് അന്ന് പങ്കെടുത്താ മതി, ജയിക്കണമെന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ ഉള്ള പൂവൊക്കെ പൊട്ടിച്ചിട്ട് അറിയുന്നത് പോലെ അമ്മ പൂക്കളൊക്കെ ഇട്ട് തരാം. ഇത്രയും പൂക്കളുണ്ടല്ലോ, അത് മതിയില്ലേ. ആ അത് മതി. ഇനി മോളെ നോക്കുവോ? ഞാൻ നോക്കാം. അമ്മ അവരോട് പായസത്തിന്റെ കാര്യം എന്തായി നോക്കട്ടെ, അല്ലെങ്കി ഇപ്പൊ സദ്യ കഴിക്കാൻ നേരത്തെ ഇതൊന്നും റെഡിയാവില്ല. എടി ചൂപ്പിയേ, നീ ആ പായസത്തിന്റെ കാര്യം നോക്കട്ടാ, തേങ്ങ ചിരകാൻ പറയാം അവളോട്. വേഗം ആവട്ടെ, ഇപ്പൊ എല്ലാരും വന്നിരിക്കുമ്പോഴാവും പായസം റെഡിയാവാതിരിക്ക. എല്ലാരും പുത്തം കൂടി എടുക്കാൻ പോയിട്ടുണ്ടാവും. ഒന്ന് വേഗം നോക്കട്ടാ ജുബിയേ. നീ എവിടെ? ഇസുലോ, ഈ തേങ്ങ ഒന്ന് ചെറുവാ, എന്റെ കൈക്ക് ഭയങ്കര വേദന. ആ ജൂബി, ഞാൻ ചെറുവി തരാം കൊണ്ട തേങ്ങ. ഓക്കെ സുലോ, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ഞാൻ പായസത്തിന്റെ കാര്യം ഞാനും നോക്കിക്കോളാം. നീ പോയിട്ട് മോളിന് ഡ്രസ്സ് ഇട്ടോ, ഞാൻ പെട്ടെന്ന് തേങ്ങക്ക് ഒന്ന് ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ പായസം നോക്കിക്കോളാം. ഓക്കെ സുരു, നീ പായസം റെഡിയാക്കി, ഞാൻ അപ്പോഴത്തെ മക്കളോട് ഒന്ന് മാറ്റാൻ പറയട്ടെന്നാട്ട് വാ. നമുക്ക് പാവാടയ്ക്ക് ഒന്ന് ഇട്ട, പാവാടയ്ക്ക് ഒന്ന് പോയി വേറെ ഇട്ട് വാട്ടോ. മോനെ ഇടുവാ, ഞാൻ നിന്നെ റെഡിയാക്കി തരാം. ചെരുപ്പ് എവിടെ? അത് എടുത്ത മോളെ പെട്ടെന്ന് വാ, നേരെ കണ്ടോ. അയ്യോ, ഞാൻ വാഴയിൽ വിളിക്കാൻ മറന്നല്ലോ. അമ്മി, നീ ആ വാഴയിൽ നിന്ന് വെട്ടി വെക്കുമോ? ഞാൻ കുറച്ച് ബിസിയാണ്, ഞാൻ വിട്ടുപോയതാണ്. മോളെ പെട്ടെന്ന് വാ, ഞാനൊന്ന് റെഡിയാവട്ടെ. അപ്പോഴത്ത് കഴിഞ്ഞോ, പെട്ടെന്ന് വാ. മുടിയൊക്കെ ചെയ്ത് ഞാൻ പൂവൊക്കെ ഒന്ന് വെച്ചുതരാം. പോയിട്ട് നിന്നിട്ട് അശ്വിനെ കുറച്ച് വായോ, നമുക്കൊരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെക്കാം കേട്ടോ. അശ്വിനെ പെട്ടെന്ന് എടുത്ത് കൊണ്ടുപോവാ. ഞാൻ അശ്വിനെ കൊണ്ടുവരാം. ഓക്കെ അല്ലേ. മരിക്കാൻ വേണ്ടി സമയമില്ല കേട്ടാ, കാരണം കേക്കിന്റെ കാര്യം ഒന്നും കംപ്ലീറ്റ് ആക്കിയില്ല. ഇത് ഞാനൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സുൽഫിനോട് പറയാതെന്നല്ല, കുറച്ചും കൂടി നല്ലത്. ഇത് കഴിയുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും, ഞാൻ സുൽഫിനോട് പറയാം. സുൽഫി ഒന്ന് വഴിയിൽ കുറിച്ചുകൊണ്ടുവരും, എനിക്കിപ്പോ ടൈം ഇല്ല. അതുകൊണ്ടാണ് ഇതിപ്പോ നല്ല കഥയായി. പണ്ടൊക്കെ പൂക്കളം ഇടാനായിട്ട് ഡിസൈൻ നേരത്തെ തന്നെ എടുത്തു വെക്കുമായിരുന്നു, ബുക്കിന്നോ മാസിക്കുന്നൊക്കെ. ഇപ്പൊ അതുമല്ലോ, എല്ലാം ഓൺലൈൻ ആയില്ലേ. അതൊക്കെ തന്നെ ഓർക്കുമ്പോ എന്താവും ഒരു രസം. അല്ല, ഞാനിങ്ങനെ പറഞ്ഞു തന്നാലും എങ്ങനെ ശരിയാവുന്ന, മഴ വെട്ടിന് പോയില്ല വെട്ടട്ടെ. പർസി, ഇതായില്ല, ഞാനൊന്ന് എന്റെ കൈ കഴുകട്ടെ. ആടാ, ഇപ്പൊ വരുന്ന ഒരു മിനിറ്റ്, ജസ്റ്റ് ഈ കാജൽ ഇടയേ വേണ്ടുള്ളൂ. ഇപ്പൊ വരുന്നു. എത്ര പ്രാവശ്യം പറഞ്ഞതാ ഇതെല്ലാം പേപ്പർ പ്ലേറ്റ് വാങ്ങിക്കാൻ. നമ്മൾക്ക് കുറെ ആൾക്കാരുണ്ടാവുമ്പോ നമ്മൾക്ക് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെല്ലാം ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ആ എന്തൊക്കെയായാലും സാരമില്ല, കൊല്ലത്തിനൊരു പ്രാവശ്യം അല്ലേ. നിനക്ക്
പണ്ടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനായിട്ട് ഒരു ടീമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ എങ്ങനെയൊക്കെ കൊല്ലത്തിലൊക്കെ ഇതൊക്കെ എനിക്ക് എഴുതിയോ? ആ എഴുതി കഴിഞ്ഞില്ലേ. എന്നാ ഞാൻ ഈ പായസം എന്തായിരുന്നു നോക്കട്ടെ. ചമ്ന പായസം എന്തായി? ചമ്ന ആ ബബി പായസതാ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ടടാ. നമ്മൾ ഇലയിലൊക്കെ ഒഴിക്കാനുള്ളതായോണ്ട് തന്നെ അത്യാവശ്യം നന്നാക്കി കുറുക്കി എടുത്തിട്ടുണ്ടേ. ഇന്ന് എനിക്ക് എന്താ അറിയൂലടാ, എല്ലാരും കൂടി കണ്ടിട്ടാ തോന്നുന്നുണ്ട് ഭയങ്കര ടെൻഷന്. അസ്ല നീ ഒരു കാര്യം ചെയ്യടാ, ഇതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കിട്ട് ഒന്ന് പറഞ്ഞു തന്നാ. മധുരമൊക്കെ പാകാണോ ഒക്കെ ഒന്ന് പറഞ്ഞാ. എന്നാ അതൊന്ന് നോക്കിയാ. ഞാൻ നോക്കി പറഞ്ഞുതരാം. ചെക്കനും ഏതായാലും ഒന്ന് കൊടുക്കട്ടെ കുറച്ച്, ഇവിടെ ഇരുത്തട്ടെ അവനെ. അല്ല പശുവിനെ ഇന്നത്തെ ഈ ഒരു തിരക്കുകൊണ്ട് ഒന്നിനും കൂടിയിട്ടില്ല. സൂപ്പറായിക്കണ മധുരമൊക്കെ പാകണ്ടു ചമ്മു. ഇനി അത് ഇറക്കി വെച്ചാളി, ഒന്നും ചെയ്യണ്ട. ചെക്കനെ ഏതായാലും ഇവിടെ ഇരുന്ന് തിന്നോട്ടെ. നിങ്ങൾ ഓനെ ഒന്ന് ശ്രദ്ധിക്കട്ടോ, ഞാൻ അത് വരുന്നേ. സമിതാത്താനെ ഒന്ന് നോക്കട്ടെ എന്താ പരിപാടിയാവും. സമിതാത്ത പിന്നെ നമ്മളപ്പുറത്തെ ഷെഫില്ലേ, ഇപ്പൊ അങ്ങനെ പുറത്തൊക്കെ ഒന്നും ഇറങ്ങലില്ല. അതെന്താ ഞങ്ങളോട് പറയണേ? ഒരിക്കൽ കോവിഡ് പോസിറ്റീവ് ഒക്കെ അനിയില്ലേ, ഇപ്പൊ എല്ലാം മാറിയൊക്കെ ചെയ്തേക്കണ്. പക്ഷെ എങ്കിൽ അതിൽ നിന്ന് അങ്ങോട്ട് റിക്കവർ ആയിട്ടില്ല തോന്നണ്. റിലേറ്റീവ്സ് ഒന്നും ഇപ്പൊ അങ്ങനെ വരലും അങ്ങനെയൊന്നും ഇല്ലാത്തോണ്ട് എന്താണാവോ? നമുക്ക് ഓല അങ്ങോട്ട് വിളിച്ചാ മതിയെന്നുലേ. ആ നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്നാ അതൊക്കെ ഫോണ് ഇതിന്ന് വിളിച്ചോളി. ഹലോ എന്നാ നീ എന്തെടുക്കുക? നിനക്ക് സുഖല്ലേ? സുഖക്ക് കുറവല്ലേ? ആ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചു തന്നിട്ടാ. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, നീ ഇങ്ങോട്ട് വാ. ഇവിടെ ഞങ്ങള് ചെറിയൊരു രീതിയിൽ ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ നീ വായട്ടാ. ഇക്ക ജോലിക്ക് പോയോ? ആ ആയിക്കോട്ടെ, എന്നാ വേഗം വായട്ടാ. ഞങ്ങൾ എല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഓക്കേടാ. എന്തായാലും വിളിച്ചതല്ല, എന്തായാലും പോയിക്ക. സാരി ഉടുക്കാൻ തോന്നുന്നു. സാരി ഇല്ല എവിടെയാന്ന് കിട്ടി. സാരിൽ ഉടുത്തിട്ട് കൊറേ ആയി. നല്ല മഴയായിരുന്നു, അതാ ലേറ്റ് ആയി പോയെ. നീ കുടിക്കടി, ഒരു മടിയും വേണ്ട. ഈ ഒരു കൊറോണ കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടാലേ. ആ കുടിക്കാ, മടിയൊന്നുമില്ല. കുടിക്കാം. ആ ഞാൻ ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ഒരു ദിവസം കളയുന്നില്ല. അപ്പൊ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്താലോ? ആ ഫോട്ടോ എടുക്കാം. അതിലെന്താ, ഞാൻ വെള്ളം കുടിക്കട്ടെ, ഇപ്പൊ വരാം. നിക്കടി, ഞാൻ ഒന്നുകൂടി ഒന്ന് റെഡി ആവട്ടെ. നീ ഇപ്പൊ തന്നെ നല്ല മൊഞ്ചുണ്ട്, ഇനി എന്തിനാ റെഡി ആവുന്നത്? നല്ല രസമുണ്ട്. ആഹാ, നിങ്ങള് രണ്ടുപേരും റെഡിയായി. ഓണ സദ്യ കഴിക്കാൻ റെഡി ആയിരിക്കണല്ലേ. മോള് കാണാൻ പറ്റത്തില്ല, മോള് നന്നായിട്ട് നിൽക്കൂ. അല്ല, എല്ലാരും തന്നെ ഇരിക്കുന്നേ, ഭക്ഷണം കഴിക്കണ്ടേ? എല്ലാവർക്കുള്ള സദ്യ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഒരുമിച്ചിരുന്ന് കഴിക്കാം. വരൂ. നമ്മളെ സദ്യ ഇതല്ലേ അടിപൊളിയായില്ലേ. ആ ഈ ഓണത്തിന് ഞാൻ വിചാരിച്ചതൊന്നല്ല ഈ ഓണത്തിന് ഞാൻ ഉണ്ടാവുന്നത്. കഴിഞ്ഞ ഓണത്തിന് എന്താ പറയാ, കോവിഡ് പോസിറ്റീവ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ നിങ്ങ എല്ലാരും തന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, ആ ഒന്നും കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. കോവിഡ് രോഗികൾക്ക് ഏറ്റവും വേണ്ടത് എന്താ പറയാ, മരുന്നിനെക്കാട്ടിലും വേണ്ടത് ആത്മധൈര്യം ആത്മവിശ്വാസ. അത് നിങ്ങൾക്ക് തന്നെ
സദ്യ വെച്ച് അപ്പന്നെ നിങ്ങൾ തുടങ്ങിയല്ല മക്കളെ. ഇന്നും ആ ഫോണിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പുറത്തേക്കെല്ലാം ഒന്ന് നോക്ക് എന്തെല്ലാം നടക്കുന്നുണ്ട് എന്ന്. പണ്ടത്തെ ഓണത്തിനെല്ലാം പൊൽസ് പൊൽസ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഒന്നൊന്നര പൊൽസ് തന്നത്. ഇപ്പൊ പിന്നെ എല്ലാവരുടെ കയ്യിലുണ്ടാവും ഈ ഒരു കുന്ത്രാണ്ട, അത് പിടിച്ചിട്ട് ഒരു സെൽഫിയും അതിൻ്റെ ഒക്കെ തന്നെ ഒരു നീട്ടിയ സ്റ്റാറ്റസും. എടാ ഫേമി, ഇനി മക്കളോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താടി കാര്യം? അവർക്ക് എന്താ മനസ്സിലാവുക? എടാ മക്കളെ, ഞങ്ങളെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഓണം എന്ന് പറയുന്നത് എന്ത് രസമായിരുന്നു എന്നറിയോ? നിങ്ങൾ ഈ കാണുന്നത് പോലെ സ്റ്റാറ്റസ് വെക്കലോ അല്ലെങ്കിൽ ഓണപ്പൂക്കളും ഓണസദ്യയും കഴിക്കലും മാത്രമായിരുന്നില്ല, ഓണക്കളി, ഓണപ്പാട്ട്, ഓണത്തല്ല്, അങ്ങനെ എന്തൊക്കെ പരിപാടികളായിരുന്നെന്നോ? ഇപ്പൊ അതൊന്നുമില്ല. നമുക്ക് ഈ ഒരു മഹാമാരിയും കൂടി പടർന്നു പിടിച്ചതോടുകൂടി നമ്മളിൽ നിന്നും എല്ലാ ആഘോഷങ്ങളും അന്യമായി കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള കാലങ്ങളിലെങ്കിലും നമുക്ക് ഒരുമിച്ച് ഒരുമയോടുകൂടി എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഹായ് ഓൾ. ഒരു കൂട്ടം വനിതകൾ തങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ഓണവിരുന്ന് നിങ്ങൾക്കായി ഒരുക്കി. ലോകത്തിന്റെ പല കോണിലായി ഇരുന്ന് ഓൺലൈനിൽ ഒത്തുകൂടിയ ഞങ്ങളുടെ ഈ ഒരു ഓണാഘോഷം നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതിൽ എന്തെങ്കിലും പോരായ്മകളും തെറ്റുകളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും സപ്പോർട്ടും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏവർക്കും ഷീ ഡ്രീമേഴ്സിന്റെ സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഓണാശംസകൾ. കോവിഡ് മഹാമാരിയിൽ നിന്ന് മുക്തമായ ഒരു ഓണം അടുത്ത വർഷമെങ്കിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.